ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബ്രൂണയിൽ ഗഡോങ് വഴി പോകുമ്പോൾ എപ്പോഴും ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് നമുക്ക് പസാറിലോട്ട് പോകണമെന്ന്. അങ്ങനെ നമ്മളിന്ന് വൈകുന്നേരം വന്ന് നിൽക്കുന്നത് പസാറിലോട്ടാണ് കേട്ടോ, അതായത് ഈവനിങ് മാർക്കറ്റ്. ഇവിടെ ഒരുപാട് ബ്രൂണൈ സ്ട്രീറ്റ് ഫുഡ്സൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്നപ്പം കണ്ട സംഭവം എന്ന് പറയുന്നത് കുവാമലയം എന്ന് പറഞ്ഞ സംഭവമാണ് കേട്ടോ. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു ബാറ്റർ, പ്രത്യേകതരം ഒരു പാത്രത്തിലാണ് അവർ കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നല്ല സ്വീറ്റ് ആയിട്ടൊരു ഫില്ലിങ്സ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളത് രണ്ട് മൂന്ന് വട്ടം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഓരോ ഷോപ്പിൽ ഓരോ രീതിയിലുള്ള ഫുഡുകളാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ വന്നിട്ട് എനിക്ക് തോന്നിയതിൽ ഏറ്റവും വലിയൊരു ഷോപ്പ് ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്, ഒരുപാട് റൈസ് ഐറ്റംസ്, നൂഡിൽസ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കി പിടിച്ച് ബീഫിൻ്റെ ഒരു സംഭവം, അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമുക്കവർ പാക്ക് ചെയ്തതെന്ന്, അതിനിപ്പോൾ $6 ആണ് കേട്ടോ റേറ്റ് വന്നത്. നമ്മൾ പുറത്തെ ഷോപ്പൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ചീപ്പാണ് കേട്ടോ. അതിനുശേഷം ഇവിടെ ഒത്തിരി സ്നാക്സ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചിക്കൻ ആയാലും ബീഫ് ആയാലും അങ്ങനെ ഒത്തിരി റോളുകൾ, പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ സംഭവമല്ല, പക്ഷേ നാട്ടിൽ കാണുന്ന പഴംപൊരി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ ഏറ്റവും കൂടുതലുള്ളത് ഇങ്ങനെ എന്താ പറയുക, ചില രീതിയിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഓരോ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു സ്നാക്ക് ഷോപ്പിൽ വന്നപ്പോൾ ഇവിടെ ഒരു ഡോണട്ട് കണ്ടപ്പോൾ സായിക്കുട്ടിയുടെ മനസ്സ് ചെറിയൊരു ചാഞ്ചാട്ടം ഡോണട്ട് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഡോണട്ട് മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് $1 4 pieces കിട്ടും കേട്ടോ. അപ്പോൾ അതങ്ങ് മേടിച്ച് കൊടുത്തപ്പോൾ സായിക്കുട്ടിക്ക് അങ്ങ് സന്തോഷമായി. ഈ സന്തോഷം കൊണ്ട് സായിക്കുട്ടി തുള്ളി ചടറടേ കാണുന്നത്. അങ്ങനെ സായിക്കുട്ടി ഹാപ്പിയായി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഷോപ്പിലോട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഈ പറഞ്ഞോണം ചിക്കൻ, ബീഫ്, ഫിഷ് ഇതിൻ്റെയൊക്കെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള പലതരം റാപ്പ്, റോള്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് കേട്ടോ. ഇത് പഴം വെച്ചിട്ടൊരു സംഭവം അതിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഷോപ്പിലും ഓരോ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് കേട്ടോ, കണ്ടോ, ചിക്കൻ റൈസ് സാമ്പിൾ അങ്ങനെയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫിഷ് അങ്ങനെയായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി കുറേ ഷോപ്പിൽ ഗ്രിൽഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബ്രൂണയിലെ എല്ലാവരുടെയും ഫേവറേറ്റ് എന്ന് പറയുന്നത് ചിക്കൻ വിങ്സ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ പൊതുവേ യൂസ് ചെയ്യാത്തൊരു സംഭവമാണ്, പക്ഷെ ഇവിടെ ചിക്കൻ വിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഫിഷിൻ്റെ ഐറ്റംസ് ഉണ്ടോ, ഗ്രിൽഡ് ഫിഷ്, ഇതും അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു ഐറ്റം ആണ് കേട്ടോ. എനിക്ക് പിന്നെ പേഴ്സണലി ഫിഷ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മളത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒട്ടുമിക്ക മിക്ക ഷോപ്പിലും ഗ്രിൽ ചെയ്യുന്ന ഷോപ്പിലും ഈ ഒരു സംഭവം കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടെങ്കിൽ ഈ സാമ്പിളൊക്കെ ഒഴിച്ചിട്ടുള്ള സംഭവം നല്ല ടേസ്റ്റാണ്, ഈ ഒരു സംഭവം ചേട്ടൻ പോയി ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോവാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്യുന്നതായിരുന്നു കൊണ്ട് എവിടെ നോക്കിയാലും നല്ലൊരു പുകമയാണ് കേട്ടോ. നല്ലൊരു വൈബാണ് ഇവിടെ നമ്മൾ ഇവനിങ് മാർക്കറ്റിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് തരം ഇങ്ങനത്തെ ഡിഷസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. നമ്മളെ നാട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഫേവറേറ്റ് ഈ സ്നാക്ക് ഐറ്റംസിൽ ഈ ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ എള്ളുണ്ടാകുന്നതാണ് കേട്ടോ പറയുക, ഒരു എള്ളൊക്കെ വെച്ചിട്ടൊരു സംഭവമാണ്, ഭയങ്കര ടേസ്റ്റാണെന്നേ. അതിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക, ഒരു നല്ല മധുരമുള്ളൊരു ഫീലിങ്സ് ഒക്കെ വെച്ചിട്ടൊരു സംഭവം, എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇവനിങ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ തപ്പിപ്പിടിച്ച് ഈ ഒരു സംഭവം മേടിക്കും കേട്ടോ. അങ്ങനെ അതും അത് $1 നമുക്ക് 4 pieces കിട്ടും. അങ്ങനെ അതൊക്കെ മേടിച്ചു. പിന്നെ സായിക്കുട്ടിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ സായിക്കുട്ടി പറഞ്ഞു എനിക്ക് നാസികത്തോക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ നാസികത്തോക്ക് നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രൂണയിൽ നാസികത്തോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്, അത്യാവശ്യം നല്ല ചീപ്പായിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ളൊരു ഫുഡ് ഇല്ലല്ലോ എന്ന് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നാസികത്തോക്ക് ലെഗ് പീസ് ആയതുകൊണ്ട് നാസികത്തോക്കിന് $1.50 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ സായിക്കുട്ടിക്ക് അതൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാണ് കേട്ടോ. ഇതാണ് അവസാനത്തെ ഒരു സെക്ഷൻ കേട്ടോ. അതിൽ വൺ സൈഡ് എന്താ പറയുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നോക്കിയിട്ടോ. ഒത്തിരി മാങ്ങകളുണ്ട്, പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും പിന്നെ കുറച്ചധികം വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചേരൊക്കെ നോക്കി എന്തായാലും വെജിറ്റബിൾസ് മേടിക്കാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ച ആദ്യം ഫുഡൊക്കെ മേടിച്ച് ഇവിടെ നിന്ന് കഴിച്ച് ദെൻ നമുക്ക് പോകുന്ന സമയമാകുമ്പോഴേക്കും മേടിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. പിന്നെ ബ്രൂണയിൽ കോമൺ ആയിട്ട് കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പഴം, നമ്മുടെ നാട്ടിലെ പോലത്തെ പഴമല്ല കേട്ടോ, വേറൊരു ടൈപ്പ് പഴമാണ്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം, ഇതെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ മീനില്ലേ, അതിനെ ഉണക്കിയിട്ടുള്ളൊരു സംഭവമാണ് പൂസോ എന്നാണ് കേട്ടോ ഇവിടെ പറയുക. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ ഞാൻ നെക്സ്റ്റ് എൻ്റെ സാധനം മേടിക്കാൻ പോകട്ടെ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടൊരു സംഭവമാണ് കെബാബ്. ചിക്കനുണ്ട്, ബീഫുണ്ട്. എനിക്ക് ചിക്കൻ കെബാബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അതിന് $2 റേറ്റ് വരുന്നത്. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ കാണുന്ന പൊട്ടറ്റോ റോൾസ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡ്രിങ്ക്സ് മേടിക്കാമെന്ന് കരുതി നമ്മുടെ ഫേവറേറ്റ് മാംഗോ ജ്യൂസ് മേടിക്കാനായിട്ട് കാണട്ടോ. ഈ ഒരു മാംഗോ ജ്യൂസ് ബ്രൂണയിൽ എവിടെ കണ്ടാലും ഞാൻ മേടിക്കും കേട്ടോ.
അത്ര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുള്ള മാവുമ്പോഴാണ് ജ്യൂസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും മാംഗോ ജ്യൂസ് മേടിച്ചു, അങ്ങനെ നമ്മളവിടെ ഇരുന്ന് കഴിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും ബീഫ് കറി ഉണ്ട്. ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അല്ല, വേറെ ചെറിയൊരു സ്വീറ്റ്നസ് ഒക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് കബാബ്. പിന്നെ സായിക്കുട്ടിക്ക് സ്വന്തം നാസികത്തേക്ക്, അപ്പോൾ അതൊക്കെ ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാമെന്ന് വെച്ച് വന്നേക്കാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ കുറച്ച് പീച്ചിങ്ങയും തക്കാളിയും വെണ്ടയ്ക്കയും അങ്ങനത്തെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. എല്ലാം അത്യാവശ്യം നല്ല ഫ്രഷാണ്. അതുപോലെ തന്നെ ഓരോ പാക്കറ്റിന് ഓരോ ഡോളറാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ചീപ്പാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിനേക്കാളും. അങ്ങനെ നമ്മളിത് തക്കാളിയും വെണ്ടയ്ക്കയും പീച്ചിങ്ങയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ഷോപ്പിങ്ങൊക്കെ ഏകദേശം ഇവിടുത്തെ കഴിഞ്ഞു. അങ്ങനെ അച്ചായിട്ട് നമ്മളെടുത്ത് കുറേ വിശേഷങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു. ലാസ്റ്റ് നമ്മളവിടുന്ന് ടാറ്റ ബബൈ സി ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇവിടെ കുറേ ബാഗ്സും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒക്കെ ഒരു ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് കരുതിയിട്ട് നമ്മളിത് ഈ പസാറിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പോഴാണ് സായിക്കുട്ടി പറഞ്ഞത് ഈ പസാറിന് ഓപ്പോസിറ്റ് ഇങ്ങനെ ടോയ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ കളിക്കാൻ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ നേരെ വണ്ടി എടുത്ത് പിന്നെ അപ്പുറത്ത് പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പസാറിന് നേരെ ബാക്ക് സൈഡായിട്ട് ഇങ്ങനെ വേറൊരു കുറച്ച് ഫുഡ് കഴിക്കാനായിട്ടുള്ള സെറ്റപ്പും അതുപോലെ തന്നെ ഇങ്ങനെ ടോയ്സ് ആയിട്ടൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ നൈറ്റ് വന്നാൽ നല്ല രസമാണ് കേട്ടോ. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്തൊരു ഭംഗിയാണ് കാണാനല്ലേ. അപ്പോൾ ഇതാണ് പസാറ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറയെ ആൾക്കാരാണ്. ബ്രൂണേക്കാർക്കാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറയുന്നത് നല്ലൊരു രസമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പൊതുവേ നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറയെ ആൾക്കാരെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ പസാറിൽ നിന്ന് ഇറങ്ങിപ്പിച്ചിട്ട് ലേറ്റ് ആയ കാരണം ഇവിടുത്തെ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഏകദേശം സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സൈക്കോടി കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ചെറിയ ബ്രൂണയിലെ പസാർ വിശേഷങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.